ഷാഡോസ് ടിവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് PGWP അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിനെ പറ്റിയായിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ PNP ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പലർക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാട്ടിൽ നിൽക്കുന്ന പലരും PNP അപ്ലൈ ചെയ്യണോ എക്സ്പ്രസ് എൻട്രിക്ക് അപ്ലൈ ചെയ്യണോ അങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഷാഡോസ് TV ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഉള്ള റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്നും നമ്മുടെ വീഡിയോയിൽ നമുക്ക് ശ്രീ അഭിലാഷ് ഡാനിയൽ സാറുണ്ട്. സാറ് ICCRC മെമ്പറും അതുപോലെ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റാണ്. കോഴിക്കോടാണ് സ്വദേശം. ഇപ്പോൾ കാനഡയിൽ സെറ്റിലായിരിക്കുന്നു. ഇവിടെ ഒരുപാട് മലയാളി കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ഇമിഗ്രേഷൻ മേഖലയിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓൾ ഓവർ വേൾഡിൽ നിന്ന് സാറിന് ഒരുപാട് എൻക്വയറീസ് വരികയും ഒരുപാട് പേരെ കാനഡയിലേക്ക് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയൊക്കെ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. സർ, നാട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു വലിയ സംശയമാണ്, എന്താണ് എക്സ്പ്രസ് എൻട്രി അല്ല എങ്കിൽ PNP? ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, ഒരുപാട് ഇതിൽ സംഭവം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, ഫോർ എക്സാമ്പിൾ യൂട്യൂബ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് വീഡിയോസ് ആളുകളത് അപ്ലോഡ് ചെയ്യുകയും കുറേ അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും അല്പജ്ഞാനികളുമായിട്ടുള്ള ആളുകൾ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വീഡിയോകൾ ഇട്ടിട്ട് ആളുകൾ എല്ലാ ഏത് ഇൻഫർമേഷൻ തള്ളണം ഏത് ഇൻഫർമേഷൻ കൊള്ളണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അധിക പേരും. സോ ഞാനതൊരു ഒരു വളരെ സിമ്പിളായിട്ട് ഇതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ ഒരു ഓൺലൈൻ ടൂളാണ്. നത്തിങ്, അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു ടൂൾ വഴിയാണ് കനേഡിയൻ ഗവൺമെൻറ് അതിൻ്റെ പെർമനൻറ്റ് റെസിഡൻ്റ് ആപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു സിമ്പിൾ ഒരു ടൂളാണ് എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന സംഭവം. PNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം, അതായത് കാനഡയിലെ എല്ലാ പ്രൊവിൻസുകൾക്കും അവരുടേതായ ഇമിഗ്രേഷൻ സ്ട്രീംസ് ഉണ്ട്. സോ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒണ്ടാരിയോ ആണല്ലോ കാനഡയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോവിൻസും ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്രോവിൻസും ന്യൂ ഇമിഗ്രൻസിൻ്റെ ഇടയിൽ വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോവിൻസാണ് ഒണ്ടാരിയോ. ഈവൻ ഞാൻ ഒണ്ടാരിയോയിലാണ് ജീവിക്കുന്നത്. സോ നമുക്ക് ഒണ്ടാരിയോ എടുത്തു കഴിഞ്ഞാൽ ഒണ്ടാരിയോന് അതിൻ്റേതായ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസ് ഉണ്ട്. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ഒണ്ടാരിയോ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒണ്ടാരിയോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒണ്ടാരിയോന് വേണ്ട ഫോർ എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഒണ്ടാരിയോയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒണ്ടാരിയോന് ആവശ്യമുണ്ടെങ്കിൽ ഒണ്ടാരിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് എൻട്രി പൂളിലൂടെ പോയി അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിനെ പിക്ക് ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് നോമിനേഷൻ കൊടുക്കുന്നു. അവർ ഒണ്ടാരിയോയിൽ അപ്ലൈ ചെയ്യുന്നു, അവർക്ക് നോമിനേഷൻ കൊടുക്കുന്നു. അങ്ങനെ അവർ പ്രൊവിൻഷ്യൽ നോമിനി കാൻഡിഡേറ്റ് ആയിട്ട് എക്സ്പ്രസ് എൻട്രിയിൽ എക്സ്പ്രസ് എൻട്രി ടൂളിൻ്റെ അകത്ത് അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടുകയും അങ്ങനെ അവർക്ക് PR കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് PNP സിമ്പിൾ ടേംസ്. അപ്പോൾ പറയുന്നത് എക്സ്പ്രസ് എൻട്രി തന്നെ എക്സ്പ്രസ് എൻട്രി പൂളിൽ കൂടെ തന്നെയാണ് ഈ PNPs വർക്കൗട്ട് ആവുന്നത് എന്നാണ്. അങ്ങനെയല്ല, ഓൾമോസ്റ്റ് അത് രണ്ട് ടൈപ്പ് ഓഫ് PNPs ഉണ്ട്. ചില സ്ട്രീമുകൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ മാൻഡേറ്ററി ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ഒണ്ടാരിയോ നോമിനേഷന് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ മാൻഡേറ്ററി ആണ്. ബിക്കോസ് ഈ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ എക്സ്പ്രസ് എൻട്രി പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്നാണ് ഒണ്ടാരിയോ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അതേസമയം മറ്റ് പ്രോവിൻസുകളിൽ ചില പ്രോവിൻസുകളിലൊന്നും ഈ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ആവശ്യം പോലുമില്ല. അവർ ഡയറക്റ്റ് അവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആവശ്യപ്പെടുകയും നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ചില ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രൊവിൻഷ്യൽ നോമിനേഷൻ തരികയും പിന്നെ നമ്മളത് പേപ്പറിലാണ് ഫെഡറൽ ഗവൺമെൻറ്റിലോട്ട് PRന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അതിന് എക്സ്പ്രസ് എൻട്രിയുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് വിച്ച് പ്രോവിൻസ് യു ആർ ഗോയിങ് ഫോർ. അപ്പോൾ ചില പ്രൊവിൻസുകളിൽ നമുക്ക് എക്സ്പ്രസ് എൻട്രി ത്രൂ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, എന്നാൽ ചില പ്രൊവിൻസുകളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊവിൻസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് അവരുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമുക്ക് ഇവിടെ വരാൻ സാധിക്കും അല്ലേ? ഇവിടെ വരാൻ സാധിക്കുമെന്നല്ല, അവരുടെ ഇൻവിറ്റേഷൻ കിട്ടുകയല്ല, അവരുടെ നോമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫെഡറൽ ഗവൺമെൻറ്റിന് നമ്മുടെ PRന്റെ ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്നിട്ട് ഫെഡറൽ ഗവൺമെൻറ് PR അനുവദിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ വരാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ ഈ നമ്മൾ ആദ്യം ഒരു 67 പോയിന്റ്സ് നോക്കുന്ന ഒരു ഇതുണ്ടല്ലോ നമ്മുടെ എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ, അത് ഈ പറയുന്ന രണ്ട് കാറ്റഗറിയിൽ നമ്മൾ നോക്കണം. അത് അത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നാട്ടിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് കേരളത്തിൽ നിന്ന് ഒരാൾക്ക് എക്സ്പ്രസ് എൻട്രിയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രി ടൂളിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം. ഇയാൾ അതിൽ പ്രൊഫൈൽ ഉണ്ടാക്കാൻ അയാൾക്കൊരു സെർട്ടൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതാണ് മിസ്റ്റർ ജോസഫ് പറഞ്ഞ പോലെയുള്ള 67 പോയിൻറ്റ്സ്. അതെങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറച്ച് സെലക്ഷൻ ഫാക്ടേഴ്സാണ്. സോ അതിന് 6 സെലക്ഷൻ ഫാക്ടേഴ്സ് എന്നാണ് പറയുക: ഏജ്, എക്സ്പീരിയൻസ്, എംപ്ലോയ്മെൻറ്റ്, ഇംഗ്ലീഷ് എബിലിറ്റി, അറേഞ്ച്ഡ് എംപ്ലോയ്മെൻറ്റ്, അഡാപ്റ്റബിലിറ്റി. ഇങ്ങനെ ഉള്ള ഒരു 6 പോയിൻറ്റ്സ് ആണ് ഈ 67 പോയിൻറ്റ്സ് ഗ്രിഡ് വരുന്നത്. അതായത് മൊത്തം നമുക്ക് സ്കോർ ചെയ്യാവുന്ന പോയിൻ്റ് 100. ആ 100-ൽ 67 പോയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടാക്കാൻ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടാവുന്നുള്ളൂ. സോ സേ ഫോർ എക്സാമ്പിൾ, ഞാനത് അത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അത് പറയുകയാണെങ്കിൽ, ഞാൻ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോവാം. സോ ഈ ഈ 67 പോയിൻറ്റ്സ് എങ്ങനെയാണ് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാൾ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാൾക്ക് അയാളുടെ എഡ്യൂക്കേഷന് 23 പോയിൻറ്റ്സ് കിട്ടും. സോ അതേപോലെ വർക്ക് എക്സ്പീരിയൻസ് 1-3 ഇയേഴ്സിന് ഇത്ര പോയിൻറ്റ്സ്, അതേപോലെ ഐ എൽസിൻ്റെ മാർക്കിന് ഇത്ര പോയിൻറ്റ്സ്. അങ്ങനെ ഈ പോയിൻറ്റ്സ് ആഡപ്പായി അറ്റ്ലീസ്റ്റ് 67 പോയിൻറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ഫെഡറൽ സ്കിൽഡ് വർക്കർ എന്ന കാറ്റഗറിയിൽ വരികയുള്ളൂ. അയാൾക്ക് എന്നിരുന്നാൽ മാത്രമേ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പാടുകയുള്ളൂ. അതാണ് 67 പോയിൻറ്റ്സ് ഗ്രേഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, അതായത് ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ എക്സ്പ്രസ് എൻട്രിയിൽ നമുക്ക് കിട്ടാൻ ഉള്ള സാധ്യത കൂടുതലാണ് എന്ന്. അതെന്താണ്, ഒരു കനേഡിയൻ വർക്ക് പെർമിറ്റ് ലഭിച്ചാൽ എക്സ്പ്രസ് എൻട്രിയിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ CR സ്കോർ മീറ്റ് ചെയ്യും എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് 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 അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ആദ്യം CRS സ്കോറിനെ കുറിച്ച് പറയേണ്ടി വരും. CRS സ്കോർ എന്നാൽ കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റത്തിൽ കിട്ടുന്ന സ്കോർ. അതായത് എക്സ്പ്രസ് എൻട്രി ടൂളിൽ, അതായത് എക്സ്പ്രസ് എൻട്രി ടൂളിൽ ഒരാൾ കയറി അയാളുടെ പ്രൊഫൈൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ സിസ്റ്റം അയാൾക്കൊരു സ്കോർ കൊടുക്കും. ആ സ്കോറാണ്, ആ സ്കോറിൻ്റെ ബേസിസിലാണ് അയാൾക്ക് പെർമനൻറ്റ് റെസിഡൻസിയിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ കിട്ടുന്നത്. സോ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സ്പ്രസ് എൻട്രി സ്കോർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 467 ഓ സംതിങ്, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. സോ അതാണ് കട്ട് ഓഫ്. സോ ബേസിക്കലി അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഓരോ ഡ്രോയിലും അവർ പറയും ഇത്ര പോയിൻറ്റ്സ് തൊട്ട് മേലോട്ടുള്ളവർ വരൂ, എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, എന്നിട്ട് എല്ലാവർക്കും അവർ ഇൻവിറ്റേഷൻ അയക്കും, അവർ മാത്രമേ പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാവൂ. സോ വാട്ട് ഹാപ്പൻസ് ഈസ്, നാട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ കട്ട് ഓഫ് പോയിൻ്റ് നമുക്ക് ജസ്റ്റ് ഫോർ ആർഗ്യുമെൻറ്റ് സേക്ക് നമുക്ക് 470 എന്ന് വയ്ക്കാം. നാട്ടിലുള്ള ഒരു വ്യക്തി, അയാൾക്ക് 420 പോയിൻ്റേ ഉള്ളൂ, അയാൾക്ക് ഒരിക്കലും ക്വാളിഫൈ ആവില്ലല്ലോ, 470 ആണ് കട്ട് ഓഫ് ഡേറ്റ്. സോ അതേസമയം അയാൾക്ക് കാനഡയിൽ നിന്നുള്ള ഒരു എലിജിബിൾ ജോബ് ഓഫർ ഉണ്ടെങ്കിൽ അയാൾക്ക് 50 പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടുകയും അയാൾ ആ 470 കട്ട് ഓഫിലോട്ട് വരികയും ചെയ്യും. ബട്ട് ശ്രദ്ധിക്കണം, ഈ ജോബ് ഓഫർ എന്ന് പറയുന്നത് വെറുതെ ഒരു പേപ്പറിൽ ഒരു എംപ്ലോയർ ജോബ് ഓഫർ എഴുതി കൊടുക്കുന്നതായിരിക്കരുത്. അതൊരു ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ബാക്ക്ഡപ്പ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ ആയിരിക്കണം. സോ അതിനെയാണ് എലിജിബിൾ ജോബ് ഓഫർ എന്ന് പറയുന്നത്. LMIA ജോബ് എന്ന് പറയുന്നതാണ്. യെസ് എക്സാക്ട്ലി. LMIA എന്ന് പറയുന്നത് അത്ര ഞാൻ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. LMIA എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, കാനഡയിലുള്ള ഒരു ജോലി ചെയ്യാൻ കനേഡിയൻ സിറ്റിസണോ കനേഡിയൻ പെർമനൻറ്റ് റെസിഡൻറ്റോ ആയിട്ടുള്ള ഒരാളെ കിട്ടാത്തത് കൊണ്ട് ഒരു ഫോറിൻ നാഷണലിന് ആ എംപ്ലോയർ ജോലിക്ക് വെക്കുന്നു. അങ്ങനെ ഒരു പേപ്പർ ESDC അടുത്ത് നിന്ന് എംപ്ലോയർ മേടിക്കുന്നു, ഈ വ്യക്തിൻ്റെ പേര് അതിൽ ചേർക്കുന്നു. സിമ്പിൾ. സോ അങ്ങനെയുള്ള ഒരു പേപ്പറിൽ അങ്ങനെയുള്ള ഒരു ബാക്കപ്പുള്ള ഒരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ 50 പോയിൻറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് ഈ പറഞ്ഞതുപോലെ നമുക്ക് ആ ഉദാഹരണം തന്നെ എടുക്കാം. 470 പോയിൻ്റ്, 470 ആണ് CRS കട്ട് ഓഫ്. ഒരു വ്യക്തിക്ക് 420 പോയിൻ്റേ ഉള്ളൂ. അങ്ങനെ ആ 420 ഉള്ള ആൾക്ക് ഇപ്പോൾ ഒരു പ്രൊവിൻസ് ഒരു നോമിനേഷൻ പ്രോഗ്രാം കിട്ടുമ്പോൾ എക്സാക്ട്ലി. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ആ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ 420 പോയിൻ്റ് ഉള്ളൊരു വ്യക്തി,
അയാൾക്ക് ഉണ്ട്. നമ്മൾ വീണ്ടും പോപ്പുലറായിട്ടുള്ള ഒരു പ്രൊവിൻസിലുള്ള ഉണ്ടായിരുന്നു സേഫ്, അയാളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് കുട്ടിക്കോ. അയാൾക്ക് അയാളെ ഒണ്ടാരിയോ നോമിനേറ്റ് ചെയ്യുകയാണ്. ബേസിക്കലി ഒരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ ആ വ്യക്തിക്ക് 600 പോയിന്റ് കൊടുക്കും. സോ അയാളുടെ നിലവിലുള്ള 420 പ്ലസ് 600, സോ അയാളുടെ പോയിന്റ് 1000 മുകളിൽ പോയി. സോ കട്ട് ഓഫ് സ്കോർ ഇസ് 470 ആൻഡ് അബവ്. സോ ഹി വിൽ ഈസിലി ക്വാളിഫൈ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സി ആർ എസ് സ്കോറിനേക്കാൾ എബോവ് ആണ് പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാമിന്റെ പോയിന്റ്സ് വരുന്നത് അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. സി ആർ എസ് എത്രയാണോ സി ആർ എസ് സ്കോർ ഉള്ളത് അതിൻ്റെ കൂടെ അയാളുടെ 600 പോയിന്റ് ആഡ് ചെയ്യപ്പെടും. എന്നിരുന്നാലും മാക്സിമം അറ്റൈനബിൾ പോയിന്റ് സി ആർ എസിൽ 1200 ആണ്. ഈ 1200 നമ്മൾ ഈ 470 അല്ലെങ്കിൽ സി ആർ എസ് സ്കോർ അവർ പറയുന്നത്, 470 കട്ട് ഓഫ് സ്കോർ വരുന്നത്. സോ ഈ 470 എന്ന് പറയുന്നത് അയാൾ 600 പോയിന്റിലാണ് ഈ 470 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മൊത്തത്തിൽ 1200 ആണ് ടോട്ടൽ പോയിന്റ്സ്. അപ്പോൾ ഈ പ്രൊവിൻഷ്യൽ നോമിനിയും കൂടെ വരുമ്പോൾ 600 കൂടെ ആഡപ്പായി 1000 മേലെ പോയിന്റ് പോകും. സോ അടുത്ത ഡ്രോയിൽ തന്നെ അയാൾക്ക് ITI കിട്ടാനുള്ള ചാൻസസ് വെരി വെരി ഹൈ. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറയുന്നത് പെർമനന്റ് റെസിഡൻസി പ്രോഗ്രാമാണ്. വൺസ് നമുക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡ്രോയിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷനുള്ള ഇൻവിറ്റേഷൻ കിട്ടും. യെസ്, ഡ്രോ നമ്മൾ ആ ഡ്രോയുടെ കട്ട് ഓഫ് സ്കോർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലോട്ട് തന്നെ അവർ ഇൻവിറ്റേഷൻ ടു അപ്ലൈ അയക്കും. നമ്മൾ ആ ഇൻവിറ്റേഷൻ ടു അപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞത്, എനിക്ക് ഇത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എൻ്റെ IELTS ഇത്രയാണ്, അതിൻ്റെ എല്ലാ തെളിവുകളും വെച്ച് നമ്മൾ പെർമനൻറ്റ് റെസിഡൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് ആ ഈ കാര്യങ്ങളെല്ലാം ഈ പോകുന്ന വിസ ഓഫീസറിന് കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ ഹി വിൽ ഗെറ്റ് എ PR. സോ ശരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ ഉള്ള സാധ്യതകൾ ഒത്തിരി ടഫാണ് അല്ലേ? ടഫ് എന്ന് ഞാൻ പറയില്ല. അപ്പോൾ ബേസ്ഡ് ഓൺ ദ റീസെൻറ്റ് ട്രെൻഡ്സ്, ഇപ്പോൾ ലാസ്റ്റ് സി ആർ എസ് സ്കോർ ഒരു 478 പോയിൻറ്റ്സ് വരെയൊക്കെ പോയിരുന്നു 2-3 ഡ്രോ മുമ്പ്. ഇപ്പോൾ ഈ ലാസ്റ്റ് സി ആർ എസ് സ്കോർ 470 താഴോട്ട് വന്നപ്പോൾ കുറച്ചും കൂടെ പ്രതീക്ഷ നാട്ടിലുള്ള ആളുകൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വീണ്ടും കാനഡ വീണ്ടും കൂടുതൽ ഇമിഗ്രൻസിനെ അട്രാക്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ കോവിഡ് സംഭവം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇമിഗ്രേഷനിൽ വളരെയധികം ഡ്രോപ്പുകൾ ഉണ്ടായി കനേഡിയൻ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ. സോ കൂടുതൽ കൂടുതൽ ഇമിഗ്രൻസിനെ അട്രാക്റ്റ് ചെയ്യാനാണ് കനേഡിയൻ ഗവൺമെൻറ് ആലോചിക്കുന്നത്. സോ ഇൻ ദ ഫ്യൂച്ചർ ദർ ആർ ഹോപ്പ് സ്റ്റിൽ ദയർ. പക്ഷേ ഇവിടെ വന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിന് ഈ പറയുന്ന എക്സ്പ്രസ് എൻട്രി ത്രൂ പെട്ടെന്ന് ആ ഒരു സ്കോർ മീറ്റ് ചെയ്യാൻ പെട്ടെന്ന് എന്ന് ഞാൻ പറയില്ല. എന്നാലും നാട്ടിൽ നിന്നുള്ള ഒരാളെക്കാളും സാധ്യതകൾ കൂടുതൽ ഇവിടെ വന്ന് പഠിക്കുന്ന ആൾക്ക് തന്നെയാണ്. ബിക്കോസ് അവർക്ക് കനേഡിയൻ എഡ്യൂക്കേഷൻ്റെ പോയിന്റ്സ് കിട്ടും, പിന്നെ അവർ പഠിത്തത്തിന് ശേഷം ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസിൻ്റെ പോയിന്റ്സും കിട്ടും. സോ എന്തായാലും നാട്ടിലുള്ള ആളുകൾക്ക് എന്തായാലും ഇത് രണ്ടും ഉണ്ടാവില്ലല്ലോ. പ്ലസ് അവർ വേറെ തന്നെ ഒരു സ്ട്രീമിൻ്റെ അണ്ടറിലാണ് എക്സ്പ്രസ് എൻട്രിയിലൂടെ വരുന്നത്. അവർ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വരും. ഫെഡറൽ സ്കിൽഡ് വർക്കർ, അതായത് നാട്ടിലുള്ള ആളുകളെ പോലെയല്ല, അവർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഡ്രോയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ കട്ട് ഓഫ് സ്കോർസ് എപ്പോഴും ഒരു അറൌണ്ട് 450 ആണ് വരുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഫാമിലി ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ പറ്റി സംസാരിച്ചു. ഈ ഫാമിലി ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുന്നതും ഈ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതാണോ അതോ അതിൻ്റെ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ്? തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആണ്. ഒരു ഫാമിലി ക്ലാസ്, അതായത് ഇവിടെ ഒരു കനേഡിയൻ PR അല്ലെങ്കിൽ കനേഡിയൻ സിറ്റിസണോ ആയിട്ടുള്ള ഒരാളുടെ സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് വേറെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അയാൾ ഇവിടെ വരുന്നത് സിംപ്ലി ഓൺ ദ ഫാക്ട് ദാറ്റ് അയാളുടെ സ്പൗസ് ഇവിടെയാണ്, അതിന് വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് സ്പൗസിനെ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതോ നമ്മുടെ പേരൻസിനെ നമ്മുടെ സിബ്ലിംഗ്സിനെ ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുമോ? അതിൽ രണ്ട് ഇതുണ്ട്. സ്പൗസിനെ കൊണ്ടുവരാം, ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനെ കൊണ്ടുവരാം, പേരൻസിനെ കൊണ്ടുവരാം, ഗ്രാൻഡ് പേരൻസിനെ കൊണ്ടുവരാം. ബട്ട് പേരൻസ് ഗ്രാൻഡ് പേരൻസിൽ ചെറിയൊരു ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് ഇൻകത്തിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർ സെർട്ടൻ ഇൻകം കട്ട് ഓഫുകൾ മീറ്റ് ചെയ്താൽ മാത്രമേ പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ വിസ ഓപ്ഷൻസ് ഉണ്ട്, സൂപ്പർ വിസ ഉണ്ട്, അല്ലെങ്കിൽ അവർ വിസിറ്റർ വിസയിൽ കൊണ്ടുവരാം.
സോ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ സെർട്ടൻ ഇൻകം കട്ട് ഓഫ്സ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹൗസ് ഹോൾഡ് ഇൻകം അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാനത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് ദ സബ്ജക്റ്റ് ആയിപ്പോൾ. സോ ജസ്റ്റ് അത് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. കുറച്ച് ഇൻകം സിബ്ലിങ്സിനെ നമുക്ക് ഒരു സ്പോൺസർഷിപ്പിലൂടെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. എന്താ വെച്ചാൽ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ബ്ലഡ് റിലേഷൻ ഉള്ള ഒരു സിബ്ലിംഗ് ഉണ്ടെങ്കിൽ അവർക്കൊരു 15 points എക്സ്ട്രാ കിട്ടും. അതായത് ഒരു കനേഡിയൻ സിറ്റിസണോ അല്ലെങ്കിൽ കനേഡിയൻ പി ആറോ ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ സിബ്ലിംഗ് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു 15 points എക്സ്ട്രാ കിട്ടും. അല്ലാതെ ഒരു സിബ്ലിങ്ങിനെ സ്പോൺസർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവം ഇല്ല. അപ്പോൾ എക്സ്പ്രസ് എൻട്രിയെയും പി എൻ പിയെയും പറ്റി ഇതുവരെ എനിക്ക് തോന്നുന്നു ഒത്തിരിയും സംശയങ്ങളുള്ളവർക്ക് ഇപ്പോൾ സാറിൻ്റെ വിശദീകരണത്തിൽ നിന്ന് ആ ഒരു സംശയങ്ങളൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ടാവുമെന്ന് തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞതും അത് വളരെ വളരെ സിമ്പിളായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു ബ്രോഡർ ടോപ്പിക്കാണ്. ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഓരോ ആളുകൾക്ക് ഓരോ ടൈപ്പ് സംശയമായിരിക്കും. ഓരോ ആളുടെ പ്രൊഫൈലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ കഴിഞ്ഞത്ര സിമ്പിളായിട്ട് വെക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ട് ആളുകൾക്ക് കൂടുതൽ സംശയം ഉണ്ടായി, താങ്കൾക്ക് കൂടുതൽ അതിനെപ്പറ്റി ഫീഡ്ബാക്ക്സ് കിട്ടുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് ആളുകളുടെ സംശയങ്ങൾ കൂടെ കിട്ടിയതിന് ശേഷം നമുക്ക് അതിന് ആൻസർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോയും കൂടെ സമയത്തിനനുസരിച്ച് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പി എൻ പി അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. അതിന് നമ്മൾ വരും വീഡിയോയിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മൾ ആൻസർ തരുന്നതായിരിക്കും. പ്രത്യേകാൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന അഭിലാഷനോട് നന്ദി പറയുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് ലഭിക്കുന്നതിന് നിങ്ങൾക്ക് സഹായകരമാകും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.